ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീളൻ പേരുകൊണ്ടുള്ള ഒരു തീയലാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ചുവടുകട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനാവശ്യമായ മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ പിരിയൻ മുളകും എരിവുള്ള മുളകും കൂടി ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1/4 സ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറു തീയിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. പൊടികളാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഒരുപാട് ഉണങ്ങിയ തേങ്ങ അല്ലാത്തത് കൊണ്ടാണ് ഞാനൊരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. നല്ല ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ചെറു തീയിൽ നമുക്ക് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് തണുക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം. പയർ, ഒരു തക്കാളി, നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, ഇത്രയും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മുടെ തേങ്ങ വറുത്തത് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. തേങ്ങ അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഈ ഒരു പാത്രം വെച്ച് നമുക്കൊരല്പം കടുക് താളിക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയാകുമ്പോൾ നമ്മുടെ തീയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിലേക്ക് മുളകും ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ചുവന്നുള്ളി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി വേഗം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളി അത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൽ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കും. അതുകൊണ്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ പയറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് നമുക്കൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പയർ, ഉള്ളി, തക്കാളി അതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം അല്ലാതെ ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ചേർക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഇതുപോലെ അരപ്പുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 2-3 മാസം വരെ ഒരു കേടും ആകാതെ അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. തീയലുണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. കാണുന്നുണ്ടല്ലോ, നമ്മുടെ തീയലിപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ ഇതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്.
നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയും നീളൻ പയറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.